ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മണ്ഡലക്കാലം എത്തി, വൃശ്ചികമാസം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെയധികം തിരക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് ശബരിമല ദർശനമൊക്കെ എങ്ങനെയായിരിക്കും എന്നുപോലും ഇതുവരെ ഒരു തീർച്ചയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. എന്നാലും ഈ വൃശ്ചികമാസത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കുന്നത്. മുമ്പ് എല്ലാവരും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യം മേടക്കൂറുകാരുടെയാണ് അശ്വതി ഭരണി കാർത്തികക്കാല്. മേടക്കൂറുകാർക്ക് സൂര്യൻ എട്ടിലേക്കാണ് വരിക. പൊതുവെ ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ വ്യാഴം പത്തിലേക്ക് വരുന്നു. നവംബർ മാസം 20-ാം തീയതി അവിടെ ശനിയുണ്ട്. ഒരു നീചഭംഗ രാജയോഗ ഫലങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്നാലും കണ്ടകശനിക്കാലമാണ് മേടക്കൂറുകാർക്ക്. ബന്ധുമിത്രാദികളൊക്കെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടാകാം. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത പറയുന്നുണ്ട്. കുടുംബത്ത് ചെറിയ ദുഃഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെന്നാൽ ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടാകാം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതിക്കായിട്ട് പ്രയത്നിക്കുന്ന കാലമാണ്. നമുക്ക് വയറുവേദനയും ധനനാശവും ഒക്കെ ഉണ്ടാകാനും ഭയം ഉണ്ടാകാനും ഒക്കെയുള്ള സാഹചര്യം അനുഭവിക്കാം. യാത്ര നടത്താനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട്. വരുമാനം കുറയാനും അധിക ചെലവിനുമുള്ള സാധ്യതയുണ്ട്. പ്രേമബന്ധത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യത്തിലോ ഒക്കെ വെല്ലുവിളികൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും. പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അധികം ശ്രദ്ധിക്കാതെ ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നഷ്ടസാധ്യത വന്നു ഭവിക്കാം. റിയൽ എസ്റ്റേറ്റ്, ഏജൻസി, ബ്രോക്കർഷിപ്പ് മേഖലകളിലൊക്കെ ധനഭാഗ്യമൊക്കെ വരുമെങ്കിലും സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ ഭിന്നത വരാതെയും കേസ് വഴക്കുകളിലൊന്നും ഉൾപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. മിക്ക ബിസിനസ് രംഗത്തും നേരിയ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് അപകീർത്തിയും കാര്യതടസ്സവും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം വന്നു ചേരാം. ഗണപതി ഭഗവാനെ ഉണ്ണിയപ്പ വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ്. കരകമാല ചാർത്തുന്നത് നല്ലതാണ്. കണ്ടകശനി ആയതുകൊണ്ട് ശാസ്താവിന് നീരാജനം നടത്തുക, എള്ളുപായസം നിവേദിക്കുക, ഇതൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലം നൽകും. അതുപോലെ ഭദ്രകാളിക്ക് കടുംപായസം നിവേദിക്കുന്നതും വളരെ നല്ലതാണ്. മുരുകനും ചൊവ്വാഴ്ചകളിൽ പഞ്ചാമൃത നിവേദ്യമൊക്കെ നടത്തുന്നത് നല്ല ഗുണം നൽകും. ശനിയാഴ്ച വ്രതമെടുക്കുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലത്തെ നൽകും. പിന്നീട് എടവൻ രാശിക്കാരാണ്. കാർത്തിക മുക്കാല രോഹിണി മകയിരം അര നക്ഷത്രത്തിൽപ്പെടുന്ന എടവക്കൂറുകാർക്ക് 7-ലേക്ക് സൂര്യൻ വരികയാണ്. യാത്രയും അസുഖവും വയറുവേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവാനുഗ്രഹം വർദ്ധിക്കുന്ന കാലമാണ്. 9-ൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. അവിടെ ശനി നീചഭംഗപ്രദനായിട്ട് നിൽക്കുന്നത് നല്ലതാണ്. ഗ്രഹനിർമ്മാണമൊക്കെ പുരോഗമിക്കാനുള്ള സാധ്യതയുണ്ടാകും. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ടാകും. ബന്ധുമിത്രാദികളുടെ ഗ്രഹസന്ദർശനത്തിന് അവസരം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലെ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കപ്പെടുന്നതുമാണ്. സഹോദരങ്ങളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ പ്രയത്നങ്ങൾക്കും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം വന്നു ചേരുന്നതിനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലി മാറണമെന്ന് ആഗ്രഹിക്കുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നേരിയ പഠന പുരോഗതിയൊക്കെ ദൃശ്യമാകും. വിദ്യാഭ്യാസ മേഖലകളിൽ ദൂരയാത്രകൾക്കൊക്കെ അവസരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. നിയമ നീതിന്യായ രംഗത്തും ഭരണ കേന്ദ്രങ്ങളിലും ഒക്കെ ഉള്ളവർക്ക് അസ്ഥിരമായിട്ടുള്ള അപകീർത്തികളോ കാര്യതടസ്സങ്ങളോ ഒക്കെ വന്നു ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കമിതാക്കളും അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ പ്രണയം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും അത് വിജയിക്കാനുള്ള സാധ്യതയുണ്ടാകും. പ്രണയമില്ലാത്തവർക്കാണെങ്കിൽ പുതിയ പ്രണയ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. പരിഹാരമായിട്ട് ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നതും ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി നടത്തുന്നതും നല്ലതാണ്. മഹാദേവന് കൂവളമാലയും നെയ്പ്പായസവും പിറകു വിളക്കും നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. അതുപോലെ രാഹു ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് നാഗരാജാവിന്
പുള്ളുവും പാട്ടും നൂറും പാരും ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ വളരെ ഗുണം ഉണ്ടാവും. അതുപോലെ ഷഷ്ടി വ്രതം ആചരിക്കുന്നതും വളരെ ഗുണം ചെയ്യും. മിഥുനക്കൂറുകാർക്ക് മകയിരം അര തിരുവാതിര പുണർത്തം മുക്കാലാണ്. ഇവർക്ക് സൂര്യൻ ആറാം ഭാവത്തിലേക്ക് എത്തുകയാണ്. കാര്യജയവും ആരോഗ്യവും സ്ഥാനനേട്ടവും ഒക്കെ കിട്ടുന്ന കാലമാണ്. നഷ്ടപ്പെട്ടു പോയ ധനം, കടം കൊടുത്തിട്ട് കിട്ടാത്ത പണം, ഇതൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടാവാം. എന്നാൽ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ശനിയും ചില വിഷമങ്ങളൊക്കെ ഉണ്ടാക്കാം. എന്നാലും പല പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പറയണം. വാഹനയോഗം ഉള്ള സമയമാണ്. സാഹസ പ്രവൃത്തികളിൽ നിന്നുമൊക്കെ നമ്മൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടാവും. അപരാധങ്ങൾ പലതും നമുക്ക് കേൾക്കാനുള്ള ഇടയുണ്ടാകാം. വിദേശത്തായാലും സ്വദേശത്തായാലും തൊഴിൽ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാം. തൊഴിൽ രംഗത്ത് അന്യരുടെ കാര്യങ്ങൾ ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതും നമുക്ക് ആരോപണത്തിന് ഇടയുണ്ടാക്കാം. അഗ്നി, ആയുധം, വാഹനം ഇവ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. വിദേശ യാത്രയ്ക്കുള്ള യോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിൽ നമുക്ക് സ്ഥാനക്കയറ്റത്തോടു കൂടിയിട്ടുള്ള സ്ഥലം മാറ്റമൊക്കെ കിട്ടാനും സാധ്യതയുണ്ടാവാം. ഗണപതി ഭഗവാനെ കർഗമാലയും ഉണ്ണിയപ്പവും വഴിപാട് നടത്തുക, ഗണപതി ഹോമം നടത്തുക, അതൊക്കെ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വിഷ്ണുവിന് നെയ്വിളക്ക്, കദളിപ്പഴ നിവേദ്യം, പാൽപ്പായസ നിവേദ്യം ഇതൊക്കെ വളരെ അനുകൂലമായ ഫലം നൽകും. മഹാദേവനും ജലധാരയും കൂവളമാലയും പുറകുവിളക്കുമൊക്കെ നടത്തുക, വളരെ അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് നൽകും. പിന്നെ കർക്കടകൻ രാശിയിലുള്ള പുണർതം കാല പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് സൂര്യൻ അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത്. ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം എന്ന് തന്നെ പറയണം. കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴമാണെങ്കിലും നവംബർ 20 ഏഴാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ ശനിയും സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ വ്യാഴത്തിന് കർക്കിടകൻ രാശിയിലേക്ക് ദൃഷ്ടിയുള്ളതും നമുക്ക് നല്ല അനുകൂലമായ ഫലങ്ങളെയൊക്കെ ഉണ്ടാക്കും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഇടയുണ്ടാക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളായിട്ട് അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് ശമനം വരും. 11 രാഹു നിൽക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ നമുക്ക് ഭാഗ്യസ്ഥാനങ്ങളിൽ ഉണ്ടാക്കാം. എന്നാലും ഊഹക്കച്ചവടങ്ങളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തു നിന്നും നല്ല വാർത്തകൾ കേൾക്കാനുള്ള ഇടവരാനുണ്ട്. കിട്ടാനുള്ള ധനം നമുക്ക് തിരികെ ലഭിക്കും. കോടതി മുഖാന്തരമുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാം. ഭവന വായ്പകൾ, വാഹന വായ്പകൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യം സാധിക്കാനുള്ള സാഹചര്യം വരും. നിർത്തിവെച്ചിരിക്കുന്ന ഗ്രഹപണി നമ്മൾ ആരംഭിക്കാനിടയുണ്ടാവും. ശരീര സൗഖ്യം കുറയുന്ന കാലമായിരിക്കും. കൂടുതൽ യാത്ര നമുക്ക് വേണ്ടി വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ നല്ല പുരോഗതി തന്നെ നമുക്ക് കിട്ടുന്ന കാലമാണ്. വരുമാനത്തിൽ പെട്ടെന്നുള്ളൊരു വർധനമൊക്കെ നമുക്കുണ്ടാക്കാം. ബിസിനസ്സുകാർക്ക് കൂടുതൽ നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് തന്നെ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം വരാം. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല വിവാഹാലോചനകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ടാവും. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കാണെങ്കിലും സന്താന ഭാഗ്യത്തിനുള്ള സാഹചര്യവും ഉണ്ടാകാം. പൊതുവേ കുടുംബത്തിൽ സന്താനങ്ങളുമായും പങ്കാളികളുമായിട്ടും സൗഹൃദപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും സന്താനങ്ങൾക്ക് അത്ര ഗുണകരമായ കാലമല്ല എന്ന് പറയണം. ഗണപതി ഭഗവാനെ കർഗമാലയും ഉണ്ണിയപ്പവും നാളികേര സമർപ്പണവും ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. മഹാദേവനാണെങ്കിൽ ക്ഷീരധാര കഴിക്കുന്നതും കൂവളമാല ചാർത്തുന്നതും വളരെ നല്ലതായിരിക്കും. നാഗരാജാവിന് ഇളനീരഭിഷേകവും നൂറും പാലും നടത്തുന്നതും പുള്ളുവം പാട്ട് പാടിക്കുന്നതും നല്ലതായിരിക്കും. ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും നല്ലതാണ്. കണ്ടകശനിക്കാലമാണ്, അതുകൊണ്ട് ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസമൊക്കെ ശനിയാഴ്ചകൾ ചെയ്താൽ വളരെ ഗുണം നൽകും. ശനിയാഴ്ച വ്രതം എടുക്കുന്നതും വളരെ അനുകൂലമായിരിക്കും. മകം പൂരം ഉത്രമാദ്യത്തെ കാലുകാരായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ നാലാം ഭാവത്തിലേക്കാണ് വരുന്നത്. തൊഴിലിൽ വരുമാനം ഉണ്ടാകുമെങ്കിലും ജോലിഭാരം കൂടുന്ന കാലമായിരിക്കും. തൊഴിൽ രംഗത്ത് അംഗീകാരം കിട്ടാനുള്ള സാധ്യത ഉണ്ടാവാം. വലിയ ആപത്തുകളിൽ നിന്നും നമ്മൾ ദൈവാനുഗ്രഹത്താൽ രക്ഷ നേടാനിടവരും. സർക്കാർ കാര്യത്തിൽ നേരിയ പുരോഗതിയൊക്കെ ഉണ്ടാവും. വിദേശത്ത് വസിക്കുന്നവർ തറവാട്ടിലേക്ക് തിരിച്ച് വരാനുള്ള സാഹചര്യം ചിലപ്പോൾ വരാം. ഭൂമി വാങ്ങാനും ഗ്രഹം മോടി പിടിപ്പിക്കാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ടാവാം. സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചന വരാതെ നമ്മൾ സൂക്ഷിക്കണം. മംഗളകർമ്മ
കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. പുത്തൻ സംരംഭങ്ങൾക്കൊക്കെ നമുക്ക് തുടക്കം കുറിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. ആറിലെ വ്യാഴവും ശനിയും, ശനി നല്ലതാണ്, വ്യാഴം അനുകൂലമല്ല. അതുകൊണ്ട് പല രീതിയിലുള്ള ദോഷങ്ങളും അനുഭവിക്കാം. അതുപോലെ തന്നെ രോഗഭാവമൊക്കെ റേസ് ചെയ്യാം. വിവാഹം നിശ്ചയിച്ച യുവതി യുവാക്കൾക്ക് നിശ്ചയിച്ച വിവാഹം വാക്കുതർക്ക നിമിത്തം മുടങ്ങിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാകാം, അത് സൂക്ഷിക്കണം. ബന്ധുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒക്കെയുള്ള വിഷമതകളും ശത്രുതകളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവേ കുടുംബത്തിലൊരു ചെറിയ അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാകാം, എന്നാൽ അത് രമ്യമായിട്ട് പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടാവും. ആരോഗ്യം ശ്രദ്ധിക്കണം. ശരീര സുഖം കുറയും. തീപ്പൊള്ളൽ, യന്ത്രസംബന്ധമായ അപകടങ്ങൾ ഇവയൊക്കെ ശ്രദ്ധിക്കണം. കൂടുതൽ യാത്ര വേണ്ടി വരുന്ന കാലമായിരിക്കും. എന്നാൽ ഗണപതി ഭഗവാന് ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് വളരെ അനുകൂലമായ ഫലം നൽകും. മഹാവിഷ്ണുവിന് നെയ്വിളക്കും പാൽപ്പായസവും തുളസിമാലയൊക്കെ നടത്തുന്നതും നല്ലതായിരിക്കും. അതുപോലെ ശാസ്ത്രാഭിപ്രീതികരമായിട്ടുള്ള വഴിപാടുകളും അനുകൂലമായ ഫലം നൽകും. ദേവീക്ഷേത്രങ്ങളിലും വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് രോഗശമനത്തിന് നല്ലതാണ്. അതുപോലെ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കാവുന്നതുമാണ്. ഉത്രത്തിമുക്കാല് അത്തം ചിത്തിര ആരാക്കാരായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് സൂര്യൻ മൂന്നിലേക്കാണ് വരിക. സ്ഥാനമാനവും ശത്രുനാശവും ആരോഗ്യവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ തന്നെ വ്യാഴവും അനുകൂലമായിട്ട് അഞ്ചിലേക്ക് വരികയാണ്. എന്നാൽ ഒമ്പതാം ഭാവത്തിലെ രാഹു അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാക്കാം. ഊഹക്കച്ചവടത്തിലെ ലാഭം, ഇൻഷുറൻസ് ആനുകൂല്യങ്ങളൊക്കെ ഇത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ മുഖാന്തരം അപകീർത്തിയും കുറ്റാരോപണങ്ങൾക്കും സഹപ്രവർത്തകർക്കിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാലമാണ്. വാക്കുകൾ പ്രതികൂലമായിട്ട് ഭവിക്കാൻ ഇടയുള്ളതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടുന്നത് നല്ലതല്ല. വിവാദ രംഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കഴിവതും ഒഴിഞ്ഞു നിൽക്കണം. അപ്രതീക്ഷിതമായിട്ട് ധനവർദ്ധനം ഉണ്ടാകാം. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും നടത്താനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാവാം. ധനപരവും കർമ്മരംഗത്തുള്ള ഉയർച്ചയും നമുക്ക് ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും ഒമ്പതിലെ രാഹു മൂലം ചില ഭാഗ്യക്കുറവുകളും ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു വിരക്തിയൊക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് ഉത്തമ സന്താന ഭാഗ്യം ഉണ്ടാകുന്ന കാലമാണ്. തൊക്കു രോഗം, കഫരോഗം, ENT സംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കണം. പൊതുവേ കുടുംബത്തിലും നമുക്കൊരു സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഗണപതി ഭഗവാന് ഈ ഗണപതി ഹോമവും ഉണ്ണിയപ്പം, അരവണപ്പായസ നിവേദ്യം ഇതൊക്കെ വളരെ നല്ലതായിരിക്കും. മഹാദേവന് ജലധാര കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂവളത്തിലമാല ചാർത്തുന്നതും നല്ലതായിരിക്കും. നാഗരാജാവിന് നൂറും പാലും സമർപ്പിക്കണം. ഒമ്പതിലെ രാഹു അനുകൂലമല്ല. പിന്നീട് തുലാൻ രാശിക്കാരാണ്. ചിത്തിരാര ചോതി വിശാഖമുക്കാല നക്ഷത്രമാണ്. ദൂരയാത്രയെ അലച്ചിലുമൊക്കെ വർദ്ധിക്കുന്ന കാലമാണ്. പല പ്രതിസന്ധികളെയും നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരാം. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. അതുപോലെ തൊഴിൽ രംഗത്തുള്ള ശത്രുതയെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയേണ്ട ഒരു കാലമാണ്. വാക്ക് തർക്ക നിമിത്തം ബന്ധുമിത്രാദികൾ ശത്രുക്കളാകാതെ കേസ് വഴക്കുകളും നിയമ നടപടികളും വരാതെ നമ്മൾ സൂക്ഷിക്കണം. ആഗ്രഹിച്ച ഭൂമി വാങ്ങാനും ഗ്രഹം മോടി പിടിപ്പിക്കാനും ഒക്കെയുള്ള ഇടവരാൻ സാധ്യതയുണ്ട്. നല്ല വാർത്തകൾ കേൾക്കാനുള്ള ഇടവരാം. അപ്രതീക്ഷിതമായിട്ട് ധനവർദ്ധനമൊക്കെ നമുക്കുണ്ടാകാം. വിദ്യാഭ്യാസ മേഖലയിൽ ഗുണങ്ങളുണ്ടാവാം. സർക്കാർ മേഖലകളിൽ നേട്ടങ്ങളും അതുപോലെ നേതൃസ്ഥാനങ്ങളിലേക്ക് വരാനുള്ള ഇടയും ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയും സംഗീതകലകളിലൊക്കെ നേട്ടങ്ങളും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഭാഗ്യം കിട്ടുകയും ചെയ്യും. ആരോഗ്യപരമായിട്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമായിരിക്കത്തില്ല. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും നേത്രരോഗങ്ങളും ഉദരരോഗങ്ങളും ഒക്കെ നമ്മളെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രണയ ബന്ധ സാധ്യതയും ഉണ്ടാവാം. അതുപോലെ വീഴ്ച, ധനനഷ്ടം എന്നിവയൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. ഗണപതി ഭഗവാന് കരകമാലയും ഉണ്ണിയപ്പ വഴിപാടും നടത്തുക. മഹാദേവന് ജലധാരയും കൂവളമാലയും നടത്തുക. അതുപോലെ ഭദ്രകാളിക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക. നാഗരാജാവിന് പുള്ളോമ്പാട്ടും നിലവറപ്പായസും ഒക്കെ നടത്തുക. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഇതൊക്കെ വളരെ ഗുണം നമുക്ക് നൽകും. വൃശ്ചിക രാശി വിശാഖം കാല അനുഴം തൃക്കേട്ട
ഇവർക്ക് ജന്മത്തിലേക്കാണ് സൂര്യൻ വരുന്നത്. മൂന്നാം ഭാവത്തിൽ വ്യാഴം അത്ര അനുകൂലമല്ല. അതുപോലെ ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും അനുകൂല ഫലങ്ങളെ കുറച്ച് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. എന്നാലും പൊതുവിൽ കുറച്ച് നല്ല ഫലങ്ങൾ കിട്ടുന്ന ഒരു കാലമായിരിക്കും. യാത്രയ്ക്കൊക്കെ അവസരം ലഭിക്കുന്ന കാലമായിരിക്കും. കഠിന പ്രയത്നത്തിലൂടെ സാമ്പത്തിക പുരോഗതി കിട്ടുന്ന കാലമായിരിക്കും. ദൂരയാത്രകൾക്ക് അവസരം വന്നു ചേരാം. തറവാട്ടിൽ അഭിപ്രായ ഭിന്നതകൾക്ക് ഇടവരാതെ സൂക്ഷിക്കണം. സന്താനങ്ങൾ നിമിത്തം പലതരത്തിലും മനക്ലേശങ്ങൾക്കിടവരാം. സാമ്പത്തിക ബാധ്യത കുറേയേറെ പരിഹരിക്കാനുള്ള സാധ്യതയുണ്ടാവും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ശത്രുത സൃഷ്ടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയോ ഗ്രഹം മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാലമായിരിക്കും. മാതൃവഴിയുള്ള സ്വത്തിന് അനുഭവ യോഗമുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങളിലും തടസ്സം വരുമെങ്കിലും അവ പരിശ്രമങ്ങൾ കൊണ്ട് വിജയകരമാക്കി മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാവാം. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും ജാമ്യ വ്യവസ്ഥകളിലും സാമ്പത്തിക ക്രമക്കേടുകളിലും നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. സർക്കാർ കാര്യത്തിലെ കാര്യതടസ്സത്തിന് ശേഷം കാര്യവിജയം ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയും മുൻകോപവും ഉണ്ടാകുന്ന കാലമാണ്. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഗുണം ഉണ്ടാകാം. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടാകാം. ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങൾ, പ്രേമത്തകർച്ച, ബന്ധുക്കളുടെ അകൽച്ച, സഹപ്രവർത്തകരുമായിട്ടുള്ള തർക്കങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവതി യുവാക്കൾ എന്തെങ്കിലും തർക്കം നിമിത്തം വിവാഹം മുടങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം. ആരോഗ്യപരമായിട്ട് നേത്രരോഗം, തലവേദന, ഇലക്ട്രോണിക്സ് മുഖാന്തരമുള്ള അപകടങ്ങൾ, അഗ്നി, ആയുധം, വാഹനം ഇവ മൂലമുള്ള എന്തെങ്കിലും ദുരിതങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും കരകമാല ചാർത്തുന്നതും നാളികേരം ഉടയ്ക്കുന്നതും നല്ലതാണ്. മഹാദേവന് ക്ഷീരധാരയും കൂളഹാര സമർപ്പണവും നല്ലതാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിലും ധന്വന്തരാർച്ചനയും നെയ്വിളക്കും തെളിയിക്കുന്നതും നല്ലതാണ്. പിതൃക്കൾക്ക് തിലഹോമം കഴിപ്പിക്കുന്നത് കുറച്ച് അനുകൂലമായിട്ടുള്ള ഗുണം നൽകും. സാധുക്കൾക്ക് യഥാശക്തി അന്നദാനം നടത്തുന്നതും നല്ലതാണ്. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഞായറാഴ്ച പൊങ്കാല സമർപ്പിക്കുന്നതും നല്ല ഫലത്തെ നൽകും. ധനുക്കൂർ മൂലം പൂരാടം ഉത്രാളത്തിക്കാലുകാർക്ക് സൂര്യൻ 12 വരികയാണ്. കാര്യങ്ങളിലെ വിജയവും ജോലിയിൽ ഉയർന്ന സ്ഥാന നേട്ടവും ഒക്കെ കിട്ടുന്ന കാലമായിരിക്കും. ആത്മവിശ്വാസവും ഉന്മേഷവും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. 2 വ്യാഴവും അനുകൂലസ്ഥിതിയിലാണ് വരിക. മുൻകോപം നിയന്ത്രിക്കേണ്ട കാലമാണ്. മറവി, അലസത ഇവയൊക്കെ നമ്മൾക്ക് ഉണ്ടാകാം. അതെല്ലാം മാറാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. വാക്കുകൾ നമുക്ക് ശത്രുക്കളായിട്ട് മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടരുത്. മനസ്സിൽ പലവിധ ദുർചിന്തകളും കടന്നുകൂടുന്ന ഒരു കാലമായിരിക്കും. സഹപ്രവർത്തകരിൽ നിന്നും ദുഃഖം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. വ്യവഹാരങ്ങളിലും സർക്കാർ സംബന്ധ കാര്യങ്ങളിലും നമ്മൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. നല്ല വാർത്തകളൊക്കെ കേൾക്കാനുള്ള ഇടവരും. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം. വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കുന്ന കാലമായിരിക്കാം. ഭൂമി ഇടപാടുകളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും. ഗ്രഹത്തിലെ ബന്ധുമിത്രാദികളുമായിട്ട് ചെറിയ കലഹം വരുമെങ്കിലും അവ രമ്യമായിട്ട് പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്തുയർച്ച, ധനവരവ്, അംഗീകാരം എന്നിവയൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. സ്ത്രീ പുരുഷ സൗഹൃദത്തിൽ ചതി, വഞ്ചന, ധനനഷ്ടം, അപകീർത്തി ഇവ വരാതെ സൂക്ഷിക്കണം. കുടുംബത്തിൽ സന്താനങ്ങളുമായിട്ടും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലും കലഹം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് വീഴ്ച, മുറിവ്, ചതവ്, വിഷഭയം ഇവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗണപതിക്ക് കർഗപുഷ്പാഞ്ജലി നടത്തുക, അതുപോലെ തന്നെ കർഗമാല ചാർത്തുക, ഉണ്ണിയപ്പം വഴിപാട് നടത്തുക ഒക്കെ വളരെ നല്ലതായിരിക്കും. അതുപോലെ നാഗരാജ ക്ഷേത്രത്തിൽ ആയിൻ്റെ പൂജയും നൂറുംപാരും ഒക്കെ നടത്തുന്നതും പുള്ളവും പാട്ട് പാടിക്കുന്നതും നല്ലതായിരിക്കും. മഹാവിഷ്ണുവിന് തുളസിമാല, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നല്ലതാണ്. ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം തുടങ്ങിയവ നടത്തണം. ഏഴ് ശനിക്കാലമാണ്. ആയില്യ വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ്. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും. മകരം, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം ആയിട്ടുള്ള ഈ മകരക്കൂറുകാർക്ക് സൂര്യൻ 11 കടക്കുക. അതിനാൽ കുറച്ച് നല്ല ഫലങ്ങളൊക്കെ കിട്ടുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ലഗ്നത്തിൽ തന്നെയാണ് വ്യാഴവും ശനിയും നിൽക്കുന്നത്. ഏഴ് ശനിക്കാലമാണ്.
അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. ഇവർക്ക് കുറച്ച് നല്ല ഫലങ്ങളും കുറച്ച് ദോഷഫലങ്ങളൊക്കെ ഉണ്ടാവാം. സ്ഥാന നേട്ടവും ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യുന്നത് ആവാം. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം. ആലോചന കൂടാതെയുള്ള എല്ലാ പ്രവൃത്തികൾക്കും തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശ്വസിച്ചവർ വിശ്വാസ വഞ്ചന കാണിക്കാം. തൊഴിൽ രംഗത്ത് അപകീർത്തി ക്ഷണിച്ചു വരുന്നു. സഹപ്രവർത്തകർക്കിടയിൽ പലതരം പ്രശ്നങ്ങൾ വന്നു ചേരും. സ്ത്രീ പുരുഷ സൗഹൃദം തലവേദനയാകാതെ സൂക്ഷിക്കണം. വിദേശത്ത് നിന്നും നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരാം. സർക്കാർ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാം. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ചൊരു ചിന്ത ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല കാലമായിരിക്കത്തില്ല. പുതിയ സൗഹൃദ ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം. അതുപോലെ തന്നെ പുതിയ പ്രണയ സാധ്യതകളും നമുക്ക് ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ടാവാം. പൊതുവേ കുടുംബ ബന്ധത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടാവാം. ആരോഗ്യപരമായിട്ട് നടുവേദനയും ബി പിയുടെ അസുഖവും പ്രമേഹവും ഒക്കെ ഉണ്ടായെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഉണ്ണിയപ്പം അതുപോലെ കറുകമാല ഗണപതി ഹോമം ഇതൊക്കെ ഗണപതി ഭഗവാനെ നടത്തുന്നത് വളരെ നല്ലതാണ്. ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം എള്ളുപായസം നടത്തണം. അതുപോലെ ഭദ്രകാളിക്ക് കടുംപായസം നിവേദിക്കുന്നതും വളരെ നല്ലതായിരിക്കും. മുരുകന് പഞ്ചാമൃതം നിവേദിക്കുന്നത് വളരെ നല്ലതാണ്. ചൊവ്വാഴ്ചകളിൽ ചൊവ്വാഴ്ച വ്രതമോ ശനിയാഴ്ച വ്രതമോ അനുഷ്ഠിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പിന്നീട് ഔട്ടത്തിലര ചതയം പൂരുട്ടാദിക്കാരായിട്ടുള്ള കുംഭക്കൂറുകാർക്കാണ് ഇവർക്ക് പത്തിലേക്കാണ് സൂര്യൻ വരിക. കാര്യസിദ്ധി ഉണ്ടാകുന്ന കാലം എന്ന് പറയാം. ഇഷ്ടലാഭം, ശരീരസുഖം, ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാൻ കഴിയുന്ന കാലഘട്ടം എന്ന് പറയാം. എന്നാൽ 12 വന്നിരിക്കുന്ന വ്യാഴം അനുകൂല സ്ഥിതിയിലല്ലാത്തതുകൊണ്ട് കുറച്ച് തടസ്സങ്ങളുണ്ടാവാം. 4 രാഹുവും അനുകൂലമല്ലാത്ത അവസ്ഥയാണ്. സാമ്പത്തികമായിട്ട് ചെറിയ ഞെരുക്കങ്ങളൊക്കെ അനുഭവപ്പെടാം. ധനമിടപാടുകളിൽ പാളിച്ചകൾ പറ്റാതെ നമ്മൾ സൂക്ഷിക്കണം. മടിയും അലസതയും ഒക്കെ വർദ്ധിക്കുന്ന കാലമായിരിക്കും. സന്താനങ്ങളുമായിട്ട് വാക്കുതർക്കം വരാതെ സൂക്ഷിക്കണം. ദൂരയാത്രകളിൽ വിലയേറിയ സാധനങ്ങൾ, രേഖകൾ, ഇതൊക്കെ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ജലയാത്രകളൊക്കെ ഉള്ളത് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ പാർട്ട്ണർഷിപ്പിൽ കേസ് വഴക്കുകളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട കാലമായിരിക്കും. സാഹസികമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. അതുപോലെ ഊഹക്കച്ചവടത്തിൽ ചെറിയ പുരോഗതി ഉണ്ടാവാം. വിവാദ രംഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ട കാലമാണ്. വാഹനയോഗമുണ്ട്. അത് ആഗ്രഹിച്ചാൽ നമുക്ക് ചിലപ്പം അതിനെ പരിശ്രമിച്ചാൽ ഫലമുണ്ടാകുന്നതായിട്ട് വരാം. തൊഴിൽ രംഗത്ത് ചെറിയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ അതൊക്കെ പരിഹരിക്കാനുള്ള വഴിയുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് നേരിയ പഠന പുരോഗതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ ഭാരം വർദ്ധിക്കാം. കർമ്മത്തിൽ തടസ്സങ്ങളുണ്ടാവാം. പൊതുവേ കുടുംബത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും. കലഹങ്ങൾ വരാതെ കുറച്ചൊന്നും ശ്രദ്ധിക്കുകയും വേണം. ആരോഗ്യപരമായിട്ട് മൂത്രാശയ രോഗം, ദന്തരോഗം, കഫരോഗം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഗണപതി ഭഗവാനെ നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതാണ്. കറുകമാല അരവണപ്പായസം ഇതൊക്കെ നടത്തുന്നതും വളരെ നല്ലതാണ്. മഹാവിഷ്ണുവിന് നെയ്വിളക്കും തുളസിമാലയും പാൽപ്പായസവും നടത്തുന്നതും വളരെ നല്ലതാണ്. ശാസ്താവിന് നീരാഞ്ജനവും എള്ളുപായസവും ശനിയാഴ്ചകളും നിർബന്ധമായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ ദേവീക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും നല്ലതായിരിക്കും. ശിവന് മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നതും അനുകൂലമായിട്ടുള്ള ഫലം നൽകും. വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് നല്ല ഐശ്വര്യപ്രദമായിരിക്കും. പിന്നീട് മീനൻ രാശിയാണ്. പൂരുട്ടാദിക്കാല ഉത്രട്ടാദി രേവതി. ഇവർക്ക് സൂര്യൻ 9 കടക്കുകയാണ്. കാര്യങ്ങൾ വളരെയേറെ മെച്ചപ്പെടുന്ന ഒരു കാലമാണ്. വരുമാന വർധനമുണ്ടാവാം. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാവാം. അംഗീകാരവും ലഭിക്കാം. ഇവർക്ക് രാഹു 3 11 ഭാവത്താണ് വ്യാഴവും ശനിയും വരുന്നത്. ഇതൊക്കെ വളരെ അനുകൂലമായ ഫലങ്ങൾ ഈ മീനൻ രാശിക്കാർക്ക് നൽകും. ഒരു രാജയോഗപ്രദമായിട്ടുള്ള ഫലങ്ങൾ തന്നെ നൽകുമെന്ന് പറയണം. ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ നേട്ടങ്ങളുണ്ടാവാം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവുണ്ടാവാം. മുടങ്ങിക്കിടന്ന ഗ്രഹനിർമ്മാണം പുനരാരംഭിക്കാനിടയുണ്ടാവാം. സർക്കാർ കാര്യത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനിടയുണ്ടാവും. ഉന്നതരുടെയൊക്കെ സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് നമ്മൾ ശത്രുക്കളിൽ വിജയം വരിക്കാനുള്ള സാധ്യതയും വരും. വാഹന ഇടപാടുകളും വാഹനത്തിൻ്റെ ഉപയോഗവും വാഹനത്തിൻ്റെ യന്ത്ര തകരാറും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മിക്ക കാര്യത്തിലും ഒരു മറവി അലസതയൊക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കിട്ടാനുള്ള ധനമൊക്കെ നമുക്ക് തിരികെ ലഭിക്കും. ആത്മീയ കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ താല്പര്യം വർദ്ധിക്കും. കുടുംബത്തിൽ സന്താനങ്ങളുമായിട്ടും ഒക്കെ ഒരു
നല്ല രീതിയിലുള്ള ബന്ധം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടാകും. ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ, വീഴ്ച ഒക്കെ ശ്രദ്ധിക്കണം. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പരിശോധിപ്പിക്കണം. ഗണപതി ഭഗവാന് കരകമാലയും നെയ്വിളക്കും ഗണപതി ഹോമവും വളരെ അനുകൂലമായിരിക്കും. മഹാവിഷ്ണുവിന് പ്രീതികരമായിട്ടുള്ള തുളസിമാല, പാൽപ്പായസം, രാജഗോപാല പുഷ്പാഞ്ജലി വ്യാഴാഴ്ച നടത്തുന്നതും നല്ലതായിരിക്കും. വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതും വളരെ ഗുണത്തെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ മാസത്തെ ഫലങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അത് മനസ്സിലാക്കി പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ഫലകാലമാണ്. അയ്യപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.